Dear students, welcome to anthropology class. Nammalina nalamthi unitile mattoru pradhanapetta aashayamaya medical pluralism athava bahu chikitsa sampradayam ennadine kurichana charcha cheyyunnathu. Medical pluralism in India, indiyile bahu chikitsa sampradayam. Medical pluralism is defined as the synchronic existence of more than one medical system in a society. It is the synchronic existence of more than one medical system in a society. ഒരു സമൂഹത്തിൽ ഒരേ സമയം ഒന്നിലധികം ചികിത്സാ രീതികൾ നിലനിൽക്കുന്ന സമ്പ്രദായമാണ് ബഹുചികിത്സാ സമ്പ്രദായം. In India we can see multiple treatment system. ഇന്ത്യയിൽ നമുക്ക് ഒന്നിലധികം ചികിത്സാ രീതികൾ കാണാം. ആയുർവേദമുണ്ട്, അലോപ്പതിയുണ്ട്, ഹോമിയോപ്പതിയുണ്ട്, പ്രകൃതി ചികിത്സയുണ്ട്. ഇങ്ങനെയുള്ള പല ചികിത്സാ രീതികൾ നമുക്ക് ഇന്ത്യയിൽ കാണാൻ സാധിക്കും. ഏത് ചികിത്സാ രീതികൾ സ്വീകരിക്കണമെന്നത് നമ്മുടെ സംസ്കാരം തീരുമാനിക്കും. ഓരോ ആളുടെയും സ്വീകരിക്കുന്ന ചികിത്സാ രീതികൾ വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ഈച്ച് മെഡിക്കൽ സിസ്റ്റം ഈസ് ബേസ്ഡ് ഓൺ ഡിഫറെൻറ്റ് വേൾഡ് വ്യൂസ്. ഓരോ ചികിത്സാ രീതികളും വ്യത്യസ്തമായ തത്വങ്ങളെയും കാഴ്ചപ്പാടുകളെയും അടിസ്ഥാനമാക്കിയാണ് നിലകൊള്ളുന്നത്. ഇന്ത്യ ഈസ് എ മെഡിക്കൽ പ്ലൂറലിസ്റ്റിക് സ്റ്റേറ്റ് ഇൻ വിച്ച് വി കൺ സീ ഡിഫറെൻറ്റ് മെഡിക്കൽ സിസ്റ്റംസ് ലൈക്ക് ആയുർവേദ, അലോപ്പതി, ഹോമിയോപ്പതി, യുനാനി, നാച്ചുറോപ്പതി, സിദ്ധ, എത്തനോ മെഡിസിൻ, റിലീജിയസ് ഹീലിംഗ് ആൻഡ് ഫോക്ക് മെഡിസിൻ. ഇന്ത്യ ഒരു ബഹുചികിത്സാ കേന്ദ്രമാണ്. ഇവിടെ നമുക്ക് വ്യത്യസ്തമായ ചികിത്സാ രീതികൾ കാണാം. ആയുർവേദം, അലോപ്പതി, ഹോമിയോപ്പതി, യുനാനി, സിദ്ധ, പ്രകൃതി ചികിത്സ, വംശീയ വൈദ്യം, മതപരമായ രോഗശമനം, നാട്ടുവൈദ്യം എന്നിവ നമുക്ക് ഇന്ത്യയിൽ കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഇന്ത്യയെ നമ്മൾ ബഹുചികിത്സാ കേന്ദ്രമാണെന്ന് പറയാം. ഇന്ത്യ ഈസ് എ മെഡിക്കൽ പ്ലൂറലിസ്റ്റിക് സ്റ്റേറ്റ് എന്ന് വിശേഷിപ്പിക്കുന്നു. എന്താണ് മെഡിക്കൽ പ്ലൂറലിസം? അതുമായി ബന്ധപ്പെട്ട ചാർട്ട് നോക്കാം. മെഡിക്കൽ പ്ലൂറലിസം അഥവാ ബഹുചികിത്സാ സമ്പ്രദായത്തെ രണ്ടായി തരംതിരിക്കാം. ആധുനിക വൈദ്യം അഥവാ മോഡേൺ മെഡിസിൻ, രണ്ടാമത് ട്രഡീഷണൽ മെഡിസിൻ, പാരമ്പര്യ വൈദ്യം. അപ്പം ബഹുചികിത്സാ സമ്പ്രദായത്തെ രണ്ടായി തരംതിരിക്കാം, മോഡേൺ മെഡിസിനും ട്രഡീഷണൽ മെഡിസിനും. മോഡേൺ മെഡിസിനിൽ പെട്ടതാണ് ബയോമെഡിസിൻ, അതേപോലെ അലോപ്പതി, പല പേരുകളിൽ അറിയപ്പെടുന്നുണ്ട്. അതൊക്കെ എന്താണ്? ആധുനിക വൈദ്യമാണ്. അലോപ്പതി എന്നെല്ലാം ആധുനിക വൈദ്യത്തിൽ ഉൾപ്പെട്ടതാണ്. ട്രഡീഷണൽ മെഡിസിൻ അഥവാ പാരമ്പര്യ വൈദ്യത്തെ രണ്ടായി തരംതിരിക്കുന്ന ഗ്രേറ്റ് ട്രഡീഷണൽ മെഡിക്കൽ സിസ്റ്റവും ലിറ്റിൽ ട്രഡീഷണൽ മെഡിക്കൽ സിസ്റ്റവും, ബൃഹത് പാരമ്പര്യ വൈദ്യ സമ്പ്രദായവും ലഘു പാരമ്പര്യ വൈദ്യ സമ്പ്രദായവും. ഗ്രേറ്റ് ട്രഡീഷണൽ മെഡിക്കൽ സിസ്റ്റംസ് ആണ് ആയുർവേദവും ഹോമിയോപ്പതിയും യുനാനിയും സിദ്ധയും നാച്ചുറോപ്പതിയും യോഗയൊക്കെ ഗ്രേറ്റ് ട്രഡീഷണൽ മെഡിക്കൽ സിസ്റ്റമാണ്. ലിറ്റിൽ ട്രഡീഷണൽ മെഡിക്കൽ സിസ്റ്റമാണ് എത്തനോ മെഡിസിൻ അഥവാ വംശീയ വൈദ്യം, ട്രൈബൽ മെഡിസിൻ. ഇതൊക്കെ ലിറ്റിൽ ട്രഡീഷണൽ മെഡിക്കൽ സിസ്റ്റമാണ്. ഇതിൽ എത്തനോ മെഡിസിൻ ഒഴിക ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നതാണ്. ഓരോന്നോരോന്നായിട്ട് ചർച്ച ചെയ്യാം. ആദ്യം മോഡേൺ മെഡിസിൻ, ആധുനിക വൈദ്യം. നമ്മളിന്ന് അധികവും ആശ്രയിക്കുന്ന ഒരു മെഡിക്കൽ സിസ്റ്റമാണ് ആധുനിക വൈദ്യം. This is also known as biomedicine, allopathy, western medicine, cosmopolitan health culture or professional health culture. Aadhunika vaidyam, jaiva vaidyam, paschatya vaidyam, cosmopolitan aarogya samskaram, professional aarogya samskaram enni perugalil ariyappedunu. Aadhunika vaidyathe jaiva vaidyam, paschatya vaidyam, cosmopolitan aarogya samskaram, professional aarogya samskaram enni perugalil idine ariyappedunu. This medical system is based on scientific knowledge of body and disease. ഈ വൈദ്യം ശരീരത്തിൻ്റെയും രോഗത്തിൻ്റെയും അറിവിനെ അടിസ്ഥാനമാക്കിയാണ് നിലനിൽക്കുന്നത്. ഇറ്റ് ഈസ് യൂണിഫോം ത്രൂ ഔട്ട് ദ വേൾഡ്. ഇതെല്ലാ ദിക്കിലും ഒരേപോലെയാണ്. ലോകമാകെ മിക്കവാറും ഏകരൂപത്തിൽ ഉള്ളവയാണ്. സയൻസ് ആൻഡ് ടെക്നോളജി ഡയറക്ട്ലി ഇൻഫ്ലുവൻസ് മോഡേൺ മെഡിസിൻ. ആധുനിക വൈദ്യത്തെ ശാസ്ത്രവും സാങ്കേതികവിദ്യയും നേരിട്ട് സ്വാധീനിക്കുന്നത്. അപ്പോൾ ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിലും സാങ്കേതികവിദ്യയുടെയും അടിസ്ഥാനത്തിലാണ് മോഡേൺ മെഡിസിൻ നിലനിൽക്കുന്നത്. സംസ്കാരവുമായിട്ട് ഇതിന് ബന്ധമില്ല.
പ്രാക്ടീഷണർ ഇൻ മോഡേൺ മെഡിസിൻ ഈസ് എ ട്രെയിൻഡ് പേഴ്സൺ ദാറ്റ് ഈസ് ഡോക്ടർ. ആധുനിക വൈദ്യത്തിലെ ചികിത്സകൾ ഔപചാരികമായി പരിശീലനം ലഭിച്ചവർ അഥവാ ഡോക്ടർമാരാണ് നടത്തുന്നത്. അപ്പോൾ പ്രാക്ടീഷണർ ഇൻ മോഡേൺ മെഡിസിൻ നമ്മളെപ്പോഴും എന്താണ്? ഡോക്ടറാണ്. മെക്കാനിക്കൽ ഡിവൈസസ് ആർ യൂസ്ഡ് ഫോർ ഡയഗ്നോസിങ് ഡിസീസസ്. എങ്ങനെയാണ് രോഗങ്ങൾ നിർണയിക്കുന്നത്? ശാസ്ത്രീയ സാങ്കേതിക വിദ്യയും യന്ത്ര സാമഗ്രികളും ഉപയോഗിച്ചാണ് ഒരാളുടെ രോഗങ്ങൾ നിർണയിക്കുന്നത്. എന്ത് രോഗമാണെന്ന് നിർണയിക്കുന്നത് ഇപ്പം എക്സ്റേയും അല്ലേ പല സംവിധാനങ്ങളും നമുക്ക് ശാസ്ത്രീയമായ സംവിധാനങ്ങൾ കാണാൻ സാധിക്കും. അതിലൂടെയാണ് രോഗനിർണയം നടത്തുന്നത്. അല്ലാതെ നമ്മൾ വെറുതെ പരിശോധിച്ചതുകൊണ്ട് കണ്ണ് നോക്കിയിട്ടും അല്ലേ ശരീരത്തിൻ്റെ ആ സ്ഥിതി നോക്കിയിട്ടും ഒന്നുമുള്ള രോഗനിർണയമല്ല ഇവിടെ കാണാൻ സാധിക്കുന്നത്. ട്രീറ്റ്മെൻറ്റ് ഇൻവോൾവ്സ് കെമിക്കൽ കോമ്പൗണ്ട്സ് ആൻഡ് സർജറി. എങ്ങനെയാണ് ചികിത്സകൾ നടത്തുന്നത്? രാസ സംയുക്തങ്ങളുടെ ഉപയോഗം, നമ്മൾ കാണുന്ന മെഡിസിൻസ്, അലോപ്പതിക് മെഡിസിൻസ്, രാസ സംയുക്തങ്ങളുടെ ഉപയോഗം, അതേപോലെ ശസ്ത്രക്രിയ. ചില പെർട്ടിക്കുലർ പാർട്ടിലുള്ള അസുഖങ്ങളാണെങ്കിൽ എന്താണ് ചിലപ്പം ഓപ്പറേഷൻ വേണ്ടി വരും, സർജറി ആവശ്യമായിരിക്കും. അപ്പം ഇതിലൂടെയാണ് നമുക്ക് ചികിത്സകൾ നടക്കുന്നത് കാണാൻ സാധിക്കുന്നത്. അപ്പം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി എന്താ ട്രഡീഷണൽ മെഡിസിൻ, പാരമ്പര്യ വൈദ്യം? ഇറ്റ് ഈസ് ദ ഇൻഡിജീനിയസ് മെഡിക്കൽ സിസ്റ്റം യൂസ്ഡ് ഇൻ ഡിഫറെൻറ്റ് കൾച്ചേഴ്സ് ഓൾ ഓവർ ദ വേൾഡ്. ലോകത്തിലെ വ്യത്യസ്ത സംസ്കാരങ്ങളിൽ നിലനിൽക്കുന്ന പ്രാദേശിക ചികിത്സാ രീതികളെ സൂചിപ്പിക്കുന്നതിന് പരമ്പരാഗതമായി ഉപയോഗിക്കുന്ന പദമാണ് പാരമ്പര്യ വൈദ്യം. അപ്പം ലോകത്തിലെ വ്യത്യസ്ത സംസ്കാരങ്ങളിൽ നിലനിൽക്കുന്ന പ്രാദേശിക ചികിത്സാ രീതികളെ സൂചിപ്പിക്കുന്നതിന് പരമ്പരാഗതമായി ഉപയോഗിക്കുന്ന പദമാണ് പാരമ്പര്യ വൈദ്യം. ട്രഡീഷണൽ ഹെൽത്ത് സിസ്റ്റം കൺസിസ്റ്റ് ഓഫ് ടു സ്ട്രീംസ്. ഇതിനെ നമുക്ക് രണ്ടായി ഡിവൈഡ് ചെയ്യാം. ഇന്ത്യയിലെ പാരമ്പര്യ ചികിത്സാ സമ്പ്രദായത്തിന് രണ്ട് ധാരകളുണ്ട്. ഇറ്റ് ക്യാൻ ബി ഡിവൈഡഡ് ഇൻ ടു ടു ടൈപ്സ്. വൺ ഈസ് ഗ്രേറ്റ് ട്രഡീഷണൽ മെഡിക്കൽ സിസ്റ്റം ആൻഡ് അനദർ വൺ ഈസ് ലിറ്റിൽ ട്രഡീഷണൽ മെഡിക്കൽ സിസ്റ്റം. ഇതൊക്കെ ചാർട്ടിൽ പറഞ്ഞ കാര്യങ്ങൾ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുക ചെയ്യുന്നത്. ഒന്ന് ലഘു പാരമ്പര്യ ചികിത്സാ സമ്പ്രദായം, രണ്ടാമത്തത് ബൃഹത് പാരമ്പര്യം. ഗ്രേറ്റ് ട്രഡീഷൻ, ബൃഹത് പാരമ്പര്യ ചികിത്സാ സമ്പ്രദായവും ലിറ്റിൽ ട്രഡീഷൻ, ലഘു പാരമ്പര്യ ചികിത്സാ സമ്പ്രദായം. ആദ്യം നമുക്ക് എന്താണ് ഗ്രേറ്റ് ട്രഡീഷണൽ മെഡിക്കൽ സിസ്റ്റം എന്ന് നോക്കാം. ഗ്രേറ്റ് ട്രഡീഷണൽ മെഡിക്കൽ സിസ്റ്റം അഥവാ ബൃഹത് പാരമ്പര്യ വൈദ്യ സമ്പ്രദായം. ഹിയർ നോളജ് ഈസ് ട്രാൻസ്മിറ്റഡ് ഐദർ ഓറലി ഓർ ഇൻ റൈറ്റിംഗ്. ഇവിടെ അറിവുകൾ വാമൊഴിയായും വരമൊഴിയായും കൈമാറ്റം ചെയ്യുന്നു. ഓറലി ആവാം അല്ലെങ്കിൽ എന്താണ് എഴുതപ്പെട്ടിട്ടാവാം. പ്രാക്ടീഷണർ ഇൻ ദി സിസ്റ്റം ആർ ട്രഡീഷണൽ ഹീലേഴ്സ് ഓർ ട്രെയിൻഡ് പേഴ്സൺ. ഇവിടെയുള്ള ചികിത്സകർ ആരായിരിക്കും? പരമ്പരാഗത വൈദ്യന്മാരോ അല്ലെങ്കിൽ പരിശീലനം നേടിയവരോ ആയിരിക്കും അവിടുത്തെ ചികിത്സകർ. അലോങ് വിത്ത് കെമിക്കൽ കോമ്പൗണ്ട്സ് നാച്ചുറൽ റിസോഴ്സസ് ആർ യൂസ്ഡ് ആസ് മെഡിസിൻ. ബയോമെഡിസിൽ കെമിക്കൽ കോമ്പൗണ്ട്സ് ആണ്. ഇവിടെ എന്താണ് കെമിക്കൽ കോമ്പൗണ്ട്സിന് പുറമേ ചില പ്രകൃതി വസ്തുക്കളും നമ്മൾ മരുന്നുകളായി ഉപയോഗിക്കുന്നുണ്ട്. ആയുർവേദം, ഹോമിയോപ്പതി, യുനാനി, സിദ്ധ, നാച്ചുറോപ്പതി, യോഗ ആർ ഇൻക്ലൂഡഡ് ഇൻ ഗ്രേറ്റ് ട്രഡീഷണൽ മെഡിക്കൽ സിസ്റ്റം. ആയുർവേദവും ഹോമിയോപ്പതിയും യുനാനിയും പ്രകൃതി ചികിത്സയും യോഗയും എന്നീ വൈദ്യസമ്പ്രദായങ്ങൾ നമുക്ക് ഗ്രേറ്റ് ട്രഡീഷണൽ അഥവാ ബൃഹത് പാരമ്പര്യ വൈദ്യസമ്പ്രദായത്തിൽ ഉൾപ്പെടുന്നു. ഓരോന്നും എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ആയുർവേദ. ഇറ്റ് ഈസ് വേൾഡ്സ് ഓൾഡസ്റ്റ് മെഡിക്കൽ സിസ്റ്റം. ഏറ്റവും പഴക്കം ചേർന്ന ചികിത്സാ രീതിയാണ് ആയുർവേദം. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് വേദിക് മെഡിസിൻ. ഇതിനെ വേദകാല വൈദ്യം എന്നും അറിയപ്പെടുന്നു. ദ വേർഡ് ആയുർവേദ കമ്പൈൻസ് ദ സംസ്കൃത് വേർഡ് ആയുർ ദറ്റ് മീൻസ് ലൈഫ് ആൻഡ് വേദ ദറ്റ് മീൻസ് സയൻസ് ഓർ നോളജ്. ഇപ്പൊ രണ്ട് വാക്കിൽ നിന്നാണ് ആയുർവേദം എന്നുള്ളത് ഉണ്ടായത്. ആയുസ് എന്നർത്ഥമുള്ള ആയുർ, അറിവ് എന്നർത്ഥമുള്ള വേദ എന്നീ സംസ്കൃത വാക്കുകൾ ചേർന്നതാണ് ആയുർവേദം എന്ന വാക്ക്. ത്രീ ആൻഷ്യന്റ് ബുക്സ് ചരക സംഹിത, സുശ്രുത സംഹിത ആൻഡ് അഷ്ടാംഗ ഹൃദയ ആർ ദ മെയിൻ ടെക്സ്റ്റ് ഇൻ ആയുർവേദിക് മെഡിസിൻ. ആയുർവേദിക് മെഡിസിനിലെ പ്രധാന പുസ്തകങ്ങളാണ് മൂന്ന് പുരാതന പുസ്തകങ്ങളായ ചരക സംഹിത, സുശ്രുത സംഹിത, അഷ്ടാംഗ ഹൃദയം എന്നിവയാണ് ആയുർവേദത്തിലെ പ്രധാന ഗ്രന്ഥങ്ങൾ. ഇതിന് ആസ്പദമാക്കിയാണ് ആയുർവേദ ചികിത്സാരീതി. ദ ത്രീ ദോഷാസ് ആർ ദ ബേസ് ഓഫ് ആയുർവേദിക് മെഡിസിൻ. ആയുർവേദ ശാസ്ത്രത്തിലെ അടിസ്ഥാനം എന്നത് ത്രിദോഷ സിദ്ധാന്തങ്ങളാണ്. എന്താണ് ഈ ത്രീ ദോഷ സിദ്ധാന്തങ്ങൾ? ദ ത്രീ ദോഷാസ് ആർ വാദ, പിത്ത ആൻഡ് കഫ. വാദം, പിത്തം, കഫം എന്നിവയാണ് ഈ മൂന്ന് ദോഷങ്ങൾ എന്ന് പറയുന്നത്. വെൻ ദീസ് ത്രീ ദോഷാസ് ആർ ഇൻ നോർമൽ പ്രപ്പോർഷൻ, വൺ ഈസ് ഇൻ പെർഫെക്റ്റ് ഹെൽത്ത്. ഇവ ശരിയായ അനുപാതത്തിലാണെങ്കിൽ, വാദവും പിത്തവും കഫവും ശരിയായ അനുപാതത്തിലാണെങ്കിൽ ഒരു വ്യക്തി സമ്പൂർണ്ണ ആരോഗ്യവനായിരിക്കുമെന്നാണ് ആയുർവേദ സിദ്ധാന്തം പറയുന്നത്.
ധന്വന്തിരി, ചരക ആൻഡ് സുശ്രുത പ്രൊമോട്ടഡ് ആയുർവേദ. ആയുർവേദത്തിനെ പരിപോഷിപ്പിച്ചത് ആരൊക്കെയാണ്? ധന്വന്തിരിയും ചരകനും സുശ്രുതനും ആണ് ആയുർവേദത്തെ പരിപോഷിപ്പിച്ചത്. Ayurveda aims at preserving and promoting total health, and hence it is known as science of long life. സമ്പൂർണ്ണ ആരോഗ്യം സംരക്ഷിക്കുന്നതിനും അഭിവൃദ്ധിപ്പെടുത്തുന്നതിനുമാണ് ആയുർവേദം ലക്ഷ്യമാക്കുന്നത്. അപ്പം ഇറ്റ് എയിംസ് അറ്റ് പെർഫെക്റ്റ് ഹെൽത്ത്, ലോങ് ലൈഫ്, അതാണ് അതിൻ്റെ പ്രധാന ലക്ഷ്യം. അതിനാൽ ആയുർവേദത്തെ ദീർഘായുസ്സിൻ്റെ ശാസ്ത്രമെന്ന് അറിയപ്പെടുന്നു. പൂർണ്ണമായ ആരോഗ്യം കൊണ്ടുവരിക എന്നതാണ് ആയുർവേദത്തിൻ്റെ പ്രധാന ലക്ഷ്യം. അതുകൊണ്ട് തന്നെ ആയുർവേദത്തെ ദീർഘായുസ്സിൻ്റെ ശാസ്ത്രമെന്ന് അറിയപ്പെടുന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇതിലെ ഓരോ പോയിന്റുകളും. രണ്ടാമത്തെ മെഡിക്കൽ സിസ്റ്റമാണ് ഹോമിയോപ്പതി. ഹോമിയോപ്പതി വാസ് ഫസ്റ്റ് പ്രപ്പോസ്ഡ് ബൈ ജർമ്മൻ ഫിസിഷ്യൻ സാമുൽ ഹാനിമാൻ. ജർമ്മൻ ഭിക്ഷുങ്കരനായ സാമുൽ ഹാനിമാനാണ് ഹോമിയോപ്പതി ചികിത്സാ സമ്പ്രദായം ആദ്യമായി മുന്നോട്ട് വെച്ചത്. വൺ വേർഡിനൊക്കെ ചോദിക്കും, സാമുൽ ഹാനിമാൻ ഇൻട്രൊഡ്യൂസ്ഡ് ഹോമിയോപ്പതി. ഇറ്റ് വാസ് ഫസ്റ്റ് ഒറിജിനേറ്റഡ് ഇൻ ജർമ്മനി. ഈ മെഡിക്കൽ സിസ്റ്റം ആദ്യമായി ഉടലെടുത്തത് ജർമ്മനിയിലാണ്. സിമിലിയ സിമിലിബസ് കുറാൻറ്റ, ദറ്റ് ഈസ് ലെറ്റ് ലൈക്സ് ബി ക്യൂർഡ് ബൈ ലൈക്സ്, ആർ ദ ബേസിക് വേർഡ്സ് ഓഫ് ഹോമിയോപ്പതി. ഇപ്പോൾ ഹോമിയോപ്പതിയുടെ പ്രധാന വാക്കുകളാണ് സദൃശ്യം സദൃശ്യത്തെ സുഖപ്പെടുത്തുന്നു എന്നതാണ് ഹോമിയോപ്പതിയുടെ അടിസ്ഥാനം. ബേസിക് കോൺസെപ്റ്റ് ഓഫ് ഹോമിയോപ്പതി ഈസ് ക്രിയേറ്റിംഗ് റെസിസ്റ്റൻസ് ഫോർ ദ ബോഡി ബൈ അഡ്മിനിസ്റ്ററിംഗ് സ്മോൾ ഡോസസ് ഓഫ് മെഡിസിൻ. മരുന്നിൻ്റെ ചെറു മാതൃകകൾ നൽകി ശരീരത്തിൻ്റെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുക എന്നതാണ് ഹോമിയോപ്പതിയുടെ അടിസ്ഥാന തത്വം. ഇപ്പം ചെറിയ ചെറിയ ഡോസുകൾ നൽകി ശരീരത്തിന് പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുക എന്നതാണ് ഹോമിയോപ്പതിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. അതുകൊണ്ട് തന്നെ നമുക്ക് കാണാം ഹോമിയോപ്പതിയുടെ ഗുളികൾ വളരെ ചെറുതാണ്. ഇൻ ദ സിസ്റ്റം പ്രാക്ടീഷണർ യൂസ്ഡ് ഹൈലി ഡൈല്യൂട്ടഡ് പ്രിപ്പറേഷൻ ഓഫ് മെഡിസിൻ. ഇവിടെ ചികിത്സകൻ വളരെയേറെ നേർപ്പിച്ച മരുന്നാണ് ഉപയോഗിക്കുന്നത്. ചെറിയ ചെറിയ ഡോസുകളാണ്, വളരെ നേർപ്പിച്ചിട്ടാണ് മരുന്നുകൾ നൽകുന്നത്. അടുത്ത മെഡിക്കൽ സിസ്റ്റമാണ് യുനാനി. യുനാനി മെഡിക്കൽ സിസ്റ്റം, ദിസ് ഇസ് എ ഗ്രീക്ക് മെഡിക്കൽ സിസ്റ്റം. ഇതൊരു ഗ്രീക്ക് മെഡിക്കൽ സമ്പ്രദായമാണ്. ആൻഡ് ദിസ് മെഡിക്കൽ സിസ്റ്റം ഈസ് ഓൾസോ നോൺ എസ് ടിബ്. ഇതിനെ ടിബ് എന്ന പേരിൽ അറിയപ്പെടുന്നു. യുനാനി മെഡിക്കൽ സിസ്റ്റത്തെ ടിബ് എന്നും അറിയപ്പെടുന്നു. ദിസ് മെഡിക്കൽ സിസ്റ്റം വാസ് ഡെവലപ്ഡ് ബൈ ഹിപ്പോക്രാറ്റ്സ് ആൻഡ് ഗാലൻ. ഹിപ്പോക്രാറ്റ്സും ഗാലനുമാണ് ഈ ചികിത്സാ സമ്പ്രദായം വികസിപ്പിച്ചെടുത്തത്. ഹിപ്പോക്രാറ്റ്സ് ഇസ് എ ഫാദർ ഓഫ് ദിസ് മെഡിക്കൽ സിസ്റ്റം. ഹിപ്പോക്രാറ്റ്സ് ആണ് ഇതിൻ്റെ യുനാനി സമ്പ്രദായത്തിൻ്റെ മെഡിക്കൽ സമ്പ്രദായത്തിൻ്റെ പിതാവായി അറിയപ്പെടുന്നത്. ആൻഡ് ദിസ് മെഡിക്കൽ സിസ്റ്റം ഈസ് ബേസ്ഡ് ഓൺ ഹ്യൂമറൽ തിയറി ഓഫ് ഗ്രീക്സ്. ഗ്രീക്കുകാരുടെ ധാതു സിദ്ധാന്തങ്ങളെ അടിസ്ഥാനമാക്കിയാണ് യുനാനി വൈദ്യം. എന്താണ് ഈ ധാതു സിദ്ധാന്തം? ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ഫോർ ഹ്യൂമേഴ്സ്. നാല് ഹ്യൂമേഴ്സ് ആണുള്ളത്. ഫോർ ഹ്യൂമേഴ്സ് ആർ ബ്ലഡ്, ഫ്ലം, യെല്ലോ ബൈൽ ആൻഡ് ബ്ലാക്ക് ബൈൽ. ഈ നാല് ഹ്യൂമറുകളാണ്, ധാതുക്കളാണ് രക്തം, കഫം, പിത്തം, വാതം എന്നീ ധാതുക്കളാണ് യുനാനി സമ്പ്രദായത്തിൻ്റെ അടിസ്ഥാനമെന്ന് പറയുന്നത്. ബാലൻസ് ഓഫ് ഫോർ ഹ്യൂമേഴ്സ് ഈസ് നെസസറി ഫോർ പെർഫെക്റ്റ് ഹെൽത്ത്. നമ്മൾ ആയുർവേദത്തിൽ പറഞ്ഞ പോലെ ഈ ദോഷാസാണ് ഇവിടെ ഫോർ ഹ്യൂമേഴ്സ് ആണ്. ഇവിടെ ആപേക്ഷിക അനുപാതം ഒരു വ്യക്തിയുടെ ആരോഗ്യത്തെ എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കണം? ബാലൻസ് ആയിരിക്കണം. എൻവയോൺമെന്റ് ഹാസ് എ മേജർ റോൾ ഇൻ ബ്രിംഗിങ് ബാലൻസ് ഇൻ ദീസ് ഹ്യൂമേഴ്സ്. ഇതിൻ്റെ സന്തുലിതാവസ്ഥക്ക് പ്രകൃതിക്ക് കാര്യമായ പങ്കുണ്ട് ഇതിൻ്റെ ബാലൻസിന്. അറബ് ഇൻട്രൊഡ്യൂസ് ദിസ് മെഡിക്കൽ സിസ്റ്റം ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ അറബികളാണ് ഈ മെഡിക്കൽ സിസ്റ്റം കൊണ്ടുവന്നത്. ഇന്ത്യയിൽ അറബികളാണ് യുനാനി സമ്പ്രദായം കൊണ്ടുവന്നത്. അക്കോർഡിംഗ് ടു യുനാനി മെഡിസിൻ, ഡിസീസസ് ഈസ് എ നാച്ചുറൽ പ്രോസസ് ആൻഡ് ഇറ്റ്സ് സിംപ്റ്റംസ് ആർ ദ റിയാക്ഷൻ ഓഫ് ദ ബോഡി ടു ഡിസീസ്. ഇപ്പം യുനാനി സമ്പ്രദായ പ്രകാരം, വൈദ്യപ്രകാരം, അസുഖം എന്നത് ഒരു സ്വാഭാവിക പ്രക്രിയയും അതിൻ്റെ ലക്ഷണങ്ങൾ എന്നുള്ളത് ശരീരത്തിന് അസുഖത്തോടുള്ള പ്രതികരണത്തിൻ്റെ സൂചനയുമാണ്. മറ്റൊരു മെഡിക്കൽ സിസ്റ്റമാണ് സിദ്ധ. ഇറ്റ് ഈസ് ദ ഓൾഡസ്റ്റ് സിസ്റ്റം ഓഫ് മെഡിസിൻ ഡെവലപ്ഡ് ഇൻ സൗത്ത് ഇന്ത്യ. ദക്ഷിണേന്ത്യയിൽ വികസിച്ച ചികിത്സാരീതികളിൽ ഏറ്റവും പഴക്കം ചേർന്ന ഒന്നാണ് സിദ്ധവൈദ്യ സമ്പ്രദായം. സിദ്ധൻസ് ഓർ സെയിന്റി പേഴ്സൺ കോൺട്രിബ്യൂട്ടഡ് ടു ദിസ് മെഡിക്കൽ സിസ്റ്റം. സിദ്ധന്മാരാണ് ഈ സമ്പ്രദായം വികസിപ്പിച്ചത്. ഇപ്പോൾ സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചേർന്ന മെഡിക്കൽ സമ്പ്രദായമാണ് സിദ്ധ മെഡിക്കൽ സിസ്റ്റം. സിദ്ധന്മാർ ആണ് ഈ സമ്പ്രദായം വികസിപ്പിച്ചെടുത്തത്. ദി സിദ്ധൻസ് ഹാവ് എക്സ്ട്രാ പവർ ടു അണ്ടർസ്റ്റാൻഡ് ദ ബോഡി.
സിദ്ധന്മാർക്ക് ശരീരത്തെ മനസ്സിലാക്കുവാനുള്ള അസാമാന്യ ശേഷിയുണ്ട്. അപ്പം ബൈ ലുക്കിംഗ് ത്രൂ ദ ബോഡി ദ ക്യാൻ എക്സാമിൻ വാട്ട് ഡിസീസ് ഇറ്റ് ഈസ്. ദിസ് മെഡിക്കൽ സിസ്റ്റം ഈസ് ഫൗണ്ട് ഇൻ തമിഴ് സ്പീക്കിംഗ് ഏരിയ, തമിഴ് സംസാരിക്കുന്ന പ്രദേശങ്ങളിലാണ് ഈ സമ്പ്രദായം നമുക്ക് കണ്ടുവരുന്നത്. ദറ്റ് ഈസ് സൗത്ത് ഇന്ത്യയിൽ തന്നെ. ഹിയർ മിനറൽസ് ആൻഡ് മെറ്റൽസ് ആർ യൂസ്ഡ് ആസ് മെഡിസിൻസ് ഫോർ ട്രീറ്റ്മെന്റ്. ഇവിടെ ധാതുക്കളും ലോഹങ്ങളുമാണ് ചികിത്സക്കുള്ള മരുന്നായി ഉപയോഗിക്കുക. ചിലപ്പം ലോഹങ്ങളൊക്കെയാണ് ചികിത്സക്കായിട്ട് മരുന്നായി ഉപയോഗിക്കുന്നത്. അടുത്ത ചികിത്സാ സമ്പ്രദായമാണ് നാച്ചുറോപ്പതി, പ്രകൃതി ചികിത്സ. ഗാന്ധിജി പോപ്പുലറൈസ്ഡ് ഹിസ് മെഡിക്കൽ സിസ്റ്റം ബൈ പ്രാക്ടീസിങ് ഇൻ ഹിസ് ഓൺ ലൈഫ്. ഗാന്ധിജി സ്വന്തം ജീവിതത്തിൽ പ്രയോഗിച്ചുകൊണ്ട് ഈ സമ്പ്രദായം ജനകീയമാക്കി. ഹി പോപ്പുലറൈസ്ഡ് ദിസ് മെഡിക്കൽ സിസ്റ്റം ബൈ പ്രാക്ടീസിങ് ദിസ് ഇൻ ഹിസ് ഓൺ ലൈഫ്. ലിവിംഗ് ഇൻ ഹാർമണി വിത്ത് നാച്ചുർ ഈസ് എ ബേസിക് പ്രിൻസിപ്പിൾ ഓഫ് ദിസ് മെഡിക്കൽ സിസ്റ്റം. പ്രകൃതിയോട് സമരസപ്പെട്ട് ജീവിക്കുക എന്നതാണ് ഈ സമ്പ്രദായത്തിന്റെ അടിസ്ഥാന തത്വം. പ്രകൃതിയുമായി ഇണങ്ങിച്ചേർന്ന് ജീവിക്കുക എന്നതാണ് ഇതിന്റെ പ്രധാന തത്വം. Here, food itself is the medicine. ഭക്ഷണം തന്നെ എന്താണ് മരുന്നായി കണക്കാക്കുന്നു. ടോക്സിക് എലിമെന്റ്സ് ആർ റിമൂവ്ഡ് ഫ്രം ദ ബോഡി ആസ് പാർട്ട് ഓഫ് ട്രീറ്റ്മെന്റ്. ചികിത്സയുടെ ഭാഗമായി വിഷപദാർത്ഥങ്ങളെ ശരീരത്തിൽ നിന്ന് ഇല്ലാതാക്കുന്നത് കാണാൻ സാധിക്കും. നാച്ചുറൽ ഹെർബ്സ് ആൻഡ് റൂട്ട്സ് ആർ യൂസ്ഡ് ആസ് ട്രീറ്റ്മെന്റ്. പ്രകൃതിയിലെ വേരുകളും ഇലകളുമാണ് മരുന്നായി ഉപയോഗിക്കുന്നത്. നാച്ചുറോപ്പതിയിൽ ഉപയോഗിക്കുന്ന മെഡിസിൻസ് എവിടെ നിന്ന് കിട്ടുന്നതാണ്? നാച്ചുറൽ ഹെർബ്സും റൂട്ട്സുമാണ്. സൺബാത്ത്, മഡ് ബാത്ത്, മെഡിറ്റേഷൻ ആർ ദ സം ഓഫ് ദ ട്രീറ്റ്മെന്റ് ഓഫ് ദിസ് മെഡിക്കൽ സിസ്റ്റം. സൂര്യസ്നാനം, മണ്ണു ചികിത്സ, ധ്യാനം തുടങ്ങിയവ ഇതിലെ ചികിത്സാരീതികളാണ്. മറ്റൊരു ചികിത്സാരീതിയാണ് യോഗ. It is the ancient discipline designed to bring balance and health to the physical, emotional and spiritual dimension of illness. വ്യക്തിയുടെ ശാരീരികവും മാനസികവും വൈകാരികവും ആത്മീയവുമായ തലങ്ങളിൽ ആരോഗ്യവും സന്തുലിതാവസ്ഥയും പ്രദാനം ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ രൂപപ്പെടുത്തിയ ആദ്യകാല പഠനശാഖയാണ് യോഗ. അപ്പം യോഗയുടെ ലക്ഷ്യമെന്ന് പറയുന്നതാണ് ഇറ്റ് ബ്രിങ്സ് ബാലൻസ് ഇൻ ഫിസിക്കൽ, ഇമോഷണൽ ആൻഡ് സ്പിരിച്വൽ ഡയമെൻഷൻ. അപ്പം ശാരീരികവും മാനസികവും വൈകാരികവും ആത്മീയവുമായ തലങ്ങളിൽ സന്തുലിതാവസ്ഥ പ്രദാനം ചെയ്യുക എന്നതാണ് യോഗയുടെ ലക്ഷ്യം. ഹിയർ ബ്രീത്തിങ് എക്സസൈസ്, ഫിസിക്കൽ പോസ്ചർ ആൻഡ് മെഡിറ്റേഷൻ ആർ സജസ്റ്റഡ് ആസ് ട്രീറ്റ്മെന്റ്. ഇവിടെ ശ്വസന നിയന്ത്രണം, ആസനങ്ങൾ, ധ്യാനം എന്നിവയാണ് ചികിത്സക്കായി നിർദ്ദേശിക്കുന്നത്. ഇതിലൂടെയാണ് ചികിത്സകൾ നടത്തുന്നത്. എക്സസൈസിലൂടെയും മെഡിറ്റേഷനിലൂടെയും ഫിസിക്കൽ പോസ്ചറിലൂടെയാണ് ട്രീറ്റ്മെന്റ് നടത്തുന്നത്. ദിസ് മെഡിക്കൽ സിസ്റ്റം ഈസ് യൂസ് ടു കൺട്രോൾ ബ്ലഡ് പ്രഷർ, റെഡ്യൂസ് സ്ട്രെസ് ആൻഡ് ടു ഇംപ്രൂവ് കോൺസെൻട്രേഷൻ, സ്ലീപ്പ് ആൻഡ് ഡൈജഷൻ. രക്തസമ്മർദ്ദം നിയന്ത്രിക്കുന്നതിനും മാനസിക സമ്മർദ്ദം കുറക്കുന്നതിനും ഏകാഗ്രത, ഉറക്കം എന്നിവയെ വർദ്ധിപ്പിക്കുന്നതിനും യോഗ ഉപയോഗിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. എല്ലാ അസുഖങ്ങൾക്കും ഇപ്പം യോഗ ഒരു പ്രധാനപ്പെട്ടതായി മാറിയിരിക്കുകയാണ് നമ്മുടെ സമൂഹത്തിൽ. നെക്സ്റ്റ് ഈസ് ലിറ്റിൽ ട്രഡീഷണൽ മെഡിസിൻ. അപ്പം ഇതുവരെ നമ്മൾ പഠിച്ചത് ഗ്രേറ്റ് ട്രഡീഷണൽ മെഡിക്കൽ സിസ്റ്റമാണ്. ഇത് ലിറ്റിൽ ട്രഡീഷണൽ മെഡിസിൻ, ലഘു പാരമ്പര്യ വൈദ്യസമ്പ്രദായം. ഫോക്ക് മെഡിസിൻ ഓർ എത്നോ മെഡിസിൻ ആർ ഇൻക്ലൂഡഡ് ഇൻ ദിസ് കാറ്റഗറി. ഇതിൽ ഉൾപ്പെട്ടതാണ് ഗോത്രവൈദ്യം, വംശീയ വൈദ്യം എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. ദിസ് മെഡിക്കൽ സിസ്റ്റം ഈസ് ട്രാൻസ്മിറ്റഡ് ഫ്രം വൺ ജനറേഷൻ ടു അനദർ ഓറലി. ഗ്രേറ്റ് ട്രഡീഷൻ നമ്മൾ പഠിച്ചു, ഇറ്റ് ഈസ് ട്രാൻസ്മിറ്റഡ് ഐദർ ഓറലി ഓർ ഇൻ റിട്ടേൺ. എവിടെയോ ഓറലി മാത്രം. ഈ സമ്പ്രദായത്തിലെ അറിവുകൾ തലമുറകളിലേക്ക് വാമൊഴിയായാണ് കൈമാറ്റം ചെയ്യുന്നത്. ദിസ് സിസ്റ്റം ഈസ് പ്രാക്ടീസ് മോസ്റ്റ്ലി അമംഗ് പ്രീ ലിറ്ററേറ്റ് ട്രൈബൽ പീപ്പിൾ. ഈ സമ്പ്രദായം സാധാരണയായി നിരക്ഷരരായ ഗോത്രജനതയാണ് ഉപയോഗിക്കുന്നത്. പ്രാക്ടീഷണർ ഈസ് ഷാമാൻ. ചികിത്സകൻ ഷാമാൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. Apart from using herbs and roots, magical rituals are also conducted to cure diseases. വേരുകളും പച്ചിലകളും ഉപയോഗിക്കുന്നതിന് പുറമെ മതമന്ത്രവാദ ചടങ്ങുകളും രോഗചികിത്സക്കായി ഉപയോഗിക്കുന്നത്. ചില മതമന്ത്രവാദ ചടങ്ങുകളും കൂടെ ഉപയോഗിച്ചാണ് ഈ ചികിത്സ നടത്തുന്നത്. Beliefs and practices have a vital role in digital traditional medical system. വിശ്വാസങ്ങളും ആചാരങ്ങളും പരമ്പരാഗത വൈദ്യത്തിന് പ്രധാന പങ്ക് വഹിക്കുന്നു. ഇതിൽ ഉള്ള ഒരു ചികിത്സാരീതി നമ്മൾ മനസ്സിലാക്കി. ഫോക്ക് മെഡിസിൻ ഓർ എത്നോ മെഡിസിൻ ആർ ഇൻക്ലൂഡഡ് ഇൻ ദിസ് കാറ്റഗറി. എത്നോ മെഡിസിനെ കുറിച്ച് നമുക്ക് അടുത്ത ക്ലാസ്സിൽ മനസ്സിലാക്കാം. വളരെ പ്രധാനപ്പെട്ടതാണ്, വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ള ഒരു കാര്യമാണ് എത്നോ മെഡിസിൻ. ഇത്ര കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കിയത്. മെഡിക്കൽ പ്ലൂറലിസം, ഇന്ത്യ ഒരു മെഡിക്കൽ പ്ലൂറലിസ്റ്റിക് സ്റ്റേറ്റ് ആണെന്നും
അതിലുള്ള മെഡിക്കൽ സിസ്റ്റം മോഡേൺ മെഡിസിനും ട്രഡീഷണൽ മെഡിസിനുമായി ഡിവൈഡ് ചെയ്തു. മോഡേൺ മെഡിസിനിൽ നമ്മൾ ഇന്നെപ്പോഴും എല്ലാവരും ഉപയോഗിക്കുന്ന അലോപ്പതി കാണാൻ സാധിക്കും. ട്രഡീഷണൽ മെഡിസിനെ ഗ്രേറ്റും ലിറ്റിലും ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ആയുർവേദ, ഹോമിയോപ്പതി, യുനാനി, സിദ്ധ, നാച്ചുറോപ്പതി ഒക്കെ ഗ്രേറ്റ് ട്രഡീഷണൽ മെഡിക്കൽ സിസ്റ്റംസാണ്. ഇജിൽ ട്രഡീഷണൽ മെഡിക്കൽ സിസ്റ്റമാണ് എത്തനോ മെഡിസിൻ. അത് അടുത്ത ക്ലാസ്സിലേക്ക് പഠിക്കാം. ഓക്കെ, താങ്ക് യു.